CPIM ആലപ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരായ പീഡന കേസിൽ പരാതിക്കാരുടെ മൊഴി പുറത്ത്. പാർട്ടി ഓഫീസിൽ വെച്ച് അതിക്രമമുണ്ടായെന്നും സംഘടനയിൽ ഭാവി ഉണ്ടാകാൻ വഴങ്ങണമെന്നാവശ്യപ്പെട്ടുവെന്നും മൊഴിയിലുണ്ട്. പുന്നമട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി SM ഇക്ബാലിനെതിരെയാണ് പരാതി. സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും പോലീസിനെ സമീപിച്ചത് പാർട്ടിയിൽ നിന്ന് നീതി ലഭിക്കാത്തതിനെ തുടർന്നാണെന്നും മൊഴിയിലുണ്ട്. ശരത് SS വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ പരാതിക്കാരി പോലീസിനെ സമീപിച്ചിട്ട് അതിന്മേൽ നടപടി എന്തായി? സ്മൃതി, നിലവിൽ പോലീസ് അന്വേഷണം നടന്നു വരികയാണ്. അതായത് 2023 ഈ സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ യുവതി പോലീസിൽ പരാതി നൽകിയത്. ഇത്രയും കാലം വൈകാൻ കാരണമായി അവർ പറയുന്നത് പാർട്ടിയുടെ തന്നെ പല കമ്മിറ്റികൾക്ക് ഇത് സംബന്ധിച്ച പരാതികൾ നൽകി. ആദ്യം ഏരിയ കമ്മിറ്റിയിലേക്കായിരുന്നു ഈ സംഭവം സംബന്ധിച്ച പരാതി നൽകിയത്. പക്ഷേ നടപടിയുണ്ടായില്ല. പിന്നീട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. പക്ഷേ ഈ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയതിന് പിന്നാലെ അന്വേഷണ കമ്മീഷനെ ഉത്തരവിട്ട കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ജില്ലാ ചുമതലയുള്ള ആളുകൾക്ക് തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. രണ്ട് തവണ അന്വേഷണം നടത്തിയിട്ടും ഇതിലൊരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഈ ആരോപണ വിധേയനായ LC സെക്രട്ടറി SM ഇക്ബാലിനെ വീണ്ടും ലോക്കൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതോടുകൂടിയാണ് ഇത്തരത്തിൽ പരാതിക്കാരി നീതി ലഭിക്കില്ല എന്നതുകൂടി അടിസ്ഥാനത്തിൽ പോലീസിനെ സമീപിച്ചത്. സംഭവത്തിൽ അവർ ആരോപിക്കുന്നത്, അതായത് 2023 ഓഗസ്റ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. പാർട്ടി ഓഫീസിൽ ഒരു യോഗം കഴിഞ്ഞ് ഭർത്താവിനെ കാത്ത് ഇവർ നിൽക്കുകയായിരുന്നു. തുടർന്ന് ഇക്ബാൽ ഇവരെ പാർട്ടി ഓഫീസിനകത്തേക്ക് വിളിച്ചു വരുത്തി ഇരുത്തി പിന്നീട് പുറകിലൂടെ വന്ന് കസാരയിലിരിക്കുന്ന സമയത്ത് പുറകിലൂടെ വന്ന് കടന്നു പിടിക്കുകയാണ് എന്നുള്ളതാണ് യുവതിയുടെ ഈ മൊഴിയിൽ പറയുന്നത്. തുടർന്ന് തനിക്ക് വഴങ്ങിയാൽ ഭാവി ഉണ്ടാകുമെന്നും ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ആകാമെന്നും ആ രീതിയിൽ ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകിയെന്നും പറയുന്നു. പക്ഷേ യുവതി ഇതിന് തയ്യാറാവാതെ കുതിരി മാറുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ഇവർ ഇത്തരത്തിൽ പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ പരാതി നൽകിയത്. പക്ഷേ ഇതുവരെ പാർട്ടി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇക്ബാലിനെ വീണ്ടും ലോക്കൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന നടപടികളിലേക്കാണ് പാർട്ടി കടന്നത്. അതുകൊണ്ട് തന്നെ നീതി ലഭിക്കില്ല എന്ന അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ യുവതി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ യുവതി താൽക്കാലിക ജോലി ചെയ്തു വരികയായിരുന്നു. അതിൽ നിന്ന് യുവതിയെ ജോലി ഉൾപ്പെടെ ഒഴിവാക്കാനുള്ള സമീപനം പോലും ഇക്ബാലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നും യുവതി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ ആലപ്പുഴ നോർത്ത് പോലീസ് കേസെടുത്ത് നിലവിലിപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്.